കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 52-ാമത് പുഴ നിലാവ് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം മുസ്ലീസ് ആംഫി തിയേറ്ററിൽ ടി എൻ പ്രതാപൻ എം പി പുഴനിലാവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറഞ്ഞതുപോലെ ഇവിടെ ഈ പുഴത്തീരത്ത് സന്ധ്യയ്ക്ക് ഇറങ്ങി വന്നിരിക്കും. ഈ ആകാശത്ത് മഴ പെയ്യോ, ഈ നിലാവ് വരുന്ന വലിയ പൂർവ്വ നിലാവ് വരുമ്പോണ്ടിരിക്കും, ഭയങ്കര ഭംഗിയാണ്. ഈ പുഴയുടെ അവിടെ നിന്നിട്ട് നിലാവ് നോക്കിയാൽ നക്ഷത്രങ്ങളെയും നിലാവ് നോക്കുന്നുണ്ടാകുന്ന ഒരു സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകില്ല. അങ്ങനെ ഈ പുഴയുടെ തീരത്ത് ഈ ആംഫി തീരത്തിന് അവിടെ നിന്ന് ജോണിക്കുട്ടനോട് പറയരുത്, എല്ലാ പൗർണമി ദിനത്തിലും പൂർണ്ണ പൗർണമി വരുമ്പോൾ നമുക്കിവിടെ ഒരു നിലാവ് നടത്തണം. അതിന് നമുക്ക് പതിവായി പൗർണമി തോറും പുഴ നിലാവ് എന്ന പേരിടാം. അങ്ങനെ ഒരു പേരിട്ടിട്ട് 2012 തുടങ്ങി 52-ാമത്തെ തവണയായി. ഞാനിവിടുന്ന് 5 വർഷം MLA ആയി, പിന്നെ ഇവിടുന്ന് പോയി. പിന്നെ ഞാൻ തൃശ്ശൂർ ഇപ്പം MP ആണ്. എൻ്റെ വീട് നാട്ടികയാണ്. ഞാൻ നാട്ടികയിൽ 10 കൊല്ലം MLA ആയിരുന്നു. എൻ്റെ 1-ാമത്തെ ഭാര്യയാണ് നാട്ടിക. ചടങ്ങിൽ വർഷധാര പുരസ്കാര സമർപ്പണവും നടന്നു. വി കെ ജോണി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കത്രിഡൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആദരിക്കപ്പെട്ട സി എൻ മനോജ്, വിനുമോൾ മനോജ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അൻസാർ കുറുമ്പത്തുരുത്തിന്റെ നേതൃത്വത്തിൽ ദ റിയൽ മെഗാഷോയും അരങ്ങേറി. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അല്പം അന്തരീക്ഷം മോശമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വർഷധാര പുരസ്കാരം നൽകിയാണ് ആദരിക്കുന്നത്. വർഷധാര പുരസ്കാരവും അദ്ദേഹത്തിന്റെ ആശയമാണ്. കമൽ എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന മുഴുവൻ സിനിമകളിലും മഴ ചിത്രീകരിക്കുന്ന ഒരു മഴയില്ലാ സിനിമ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുവാൻ വേണ്ടിയാണ് വർഷധാര പുരസ്കാരം കൊണ്ടുവന്നത്.